വിൽസൺ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞായറാഴ്ചയാണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു 4:30 എണീറ്റിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി ദം ബിരിയാണി സെന്റർ ഉണ്ട്, ഒസ്കോട്ടെ ആനന്ദ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് അവിടെ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കും, ഇതുവരെ നടന്നില്ല. എന്തായാലും ഇന്ന് അത് നടന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ എണീറ്റ് അവിടെ പോയി ബിരിയാണിയൊക്കെ ടേസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. എന്തായാലും ഇൻട്രോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു, അപ്പൊ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ സ്റ്റാർട്ടിംഗ് ഇന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയോ. ഇപ്പോൾ ഒരു 4:15 കഴിഞ്ഞു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, പിന്നെ നമ്മുടെ സന്ദീപ് ഉണ്ട്, അവനും അവൻ്റെ ഒരു ഫ്രണ്ടും അവിടെ റോഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരാണ് ബിരിയാണി കഴിക്കാൻ ഇന്ന് രാവിലെ 4:30 പോകുന്നത്. അപ്പോൾ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേയുടെ ഇന്ന് രാവിലെ 4:30 എണീക്കാനും ഇങ്ങനൊരു ബിരിയാണി കഴിക്കാൻ ഒരു ഹോട്ടലിലേക്ക് പോകാനും എന്തായാലും പറ്റി. അങ്ങനെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ. പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോ കേരപ്പുറം റോപ്പിന്റെ ഫ്ലൈഓവറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുമാതിരി തൂക്കുപാലം പോലത്തെ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ ഈ ഫ്രണ്ടിൽ അതിന്റെ കമ്പികളൊക്കെ ഞാൻ കാണിച്ചുതരാം വെട്ടം ഉണ്ടെങ്കിൽ. ഹൊസ്കോട്ടെ ഹൊസ്കോട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഈ ബിരിയാണി ഹോട്ടൽ ഉള്ളത്. അപ്പോ നമുക്ക് ഇവിടെ മാർത്തണ്ടിയിൽ നിന്ന് പോകണമെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളിപ്പോ കേരപ്പുറം വന്നിട്ട് കേരപ്പുറം ഇതിന്റെ ഫ്ലൈഓവർ നമ്മളിൽ നിന്ന് കണ്ട ഒരുമാതിരി ലെഫ്റ്റില് റൈറ്റിൽ അതിന്റെ റോപ്പാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരുമാതിരി ഹാങ് ചെയ്ത രീതിയിലാണ് ഇത് പാലം ഉള്ളത്. ഞങ്ങളങ്ങനെ ഹൊസ്കോട്ടെ എത്താറായി. വരുന്ന വഴിക്കൊക്കെ 2-3 ബിരിയാണി കടയൊക്കെ ഞങ്ങൾ കണ്ടു. റോഡിലെല്ലാം നല്ല മണമാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന ബിരിയാണി കട ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടുന്ന് ലെഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ ബിരിയാണി കട. അതെ, ക്യൂ ഏത് ഇവിടെ ഫുള്ള് ക്യൂ ആ, കിലോമീറ്റർ കണക്കിന് ക്യൂ ആ. ആ നമ്മളെന്തായാലും സ്ഥലത്തെത്തി. ഇതാണ് ആ ബിരിയാണി കട. ഓ ശരി, എപ്പോ കിട്ടും? ആ 5 മണിക്ക് എത്തിയല്ലോ നമ്മള്. ഫുള്ള് ക്യൂ, 1/2 കിലോമീറ്റർ ഉണ്ട് ക്യൂ. എന്തവസ്ഥയാ മാറിയ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു, ഇതേ മുമ്പിൽ ഫുള്ള് ക്യൂ ആണ്. ഞങ്ങൾ ആ ക്യൂവിൻ്റെ ഒരു വീഡിയോ എടുത്തതാ. ഇവിടെ 1/2 കിലോമീറ്റർ മോളിൽ ക്യൂ ഉണ്ട്. ഇപ്പം 5:45 ഉള്ളൂ, എന്നിട്ട് ഇത്ര ആളുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ വന്നിട്ട് ആഴ്ചയിൽ 3 ദിവസം ഓപ്പൺ ഉള്ളൂ കേട്ടോ. ആഴ്ചയിൽ 3 ദിവസത്തിൽ രാവിലെ 5 മണി തൊട്ട് രാവിലെ 9 മണി വരെ ഓപ്പൺ ഉള്ളൂ. അപ്പോൾ ഈ 9 മണിയുടെ ഉള്ളിൽ ഈ 1000 കിലോ അരിയുടെയൊക്കെയാണ് ബിരിയാണി ഇവിടെ തീർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണറുടെ പേര് ആനന്ദ് എന്നാണ്. അപ്പോൾ ഓണറുടെ പേര് തന്നെയാണ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ പേര്, ആനന്ദ് ദം ബിരിയാണി എന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ പുള്ളിയെ വിളിച്ചായിരുന്നു. അപ്പോൾ പുള്ളിയുടെ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവരുടെ ദം പൊട്ടിക്കുന്നതിൻ്റെ ഒക്കെ നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മെല്ലെ കിച്ചണിലോട്ട് പോയി നോക്കാം. പെർമിഷൻ ചോദിച്ചിട്ട് നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ ബിരിയാണി കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ ഒക്കെ ചോദിച്ച് അതിന്റെ ബാക്ക് സൈഡിൽ അവരുടെ കിച്ചൺ ഉള്ള സ്ഥലത്ത് വന്നു. കിച്ചൺ ഉള്ള സ്ഥലത്ത് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണിത്. ദമ്മ് കൂട്ടി വെച്ചിട്ട് വെച്ചേക്കുക. മുകളിൽ കൂടെ ഫുള്ള് കനലിട്ടിട്ടുണ്ട്. ഇതേപോലത്തെ 5 ചെമ്പ് ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അവർ ഓരോന്നായിട്ട് പൊട്ടിക്കും. പുറത്ത് ഫുള്ള് ക്യൂ ആണ്. പുറത്തെ ഏകദേശം 500 ആൾക്കാരുണ്ട് മുകളിൽ പുറത്ത്.
അപ്പോ ഇതിലിപ്പോ നമുക്ക് അവരവിടെ പൊട്ടിക്കുന്ന ഒരു ചെമ്പ് പോയി നോക്കാം. ആ ലാസ്റ്റ് ചെമ്പ് അവർ പൊട്ടിക്കുന്നത് നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, അവരെ നമ്മളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ആ ചെമ്പ് ഓപ്പൺ ചെയ്തത് ഈ ചെമ്പ് ഇപ്പൊ അവർ ഓപ്പൺ ചെയ്യും. നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. കനലെല്ലാം കെട്ടു. മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെമ്പ് ഓപ്പൺ ചെയ്തു, നിങ്ങക്ക് കാണാം ഇപ്പൊ ബിരിയാണി അകത്ത്. ബിരിയാണി കോരാൻ തുടങ്ങി. ഇത് ഇതൊന്ന് ഇതർ ലെസ്റ്റ് കെ ജി റൈസ് ബറുത്തണ ಒಳಗಡೆ ಮುಗಿಯುತ್ತೆ. ಅಪ್ಪ ಇದೆ ಒಂದು 150 ಕಿಲೋಡ ಅರಿಯಾನ ಇವರು ಇಟ್ಟು ಚೇದೇಕನ ಅದೇಪೋಲತೆ ಒಂದು 6 ಚೆಂಬುണ്ട്. ಅಪ್ಪ ಇವರು പറയുന്ന ಒಂದು 9:30 ಇಪ್ಪ ಒಂದು 5 ಮಣಿ 5:30 9:30 ಮಣಿ ರಾವರೆ 9:30 ಆಗಬಲ್ತೆನೆ ಈ 6 ಚೆಂಬಿಲുള്ള ಬಿರಿಯಾನಿ ಮೊತ್ತ ಇವಡೆ ತೀರೋ ಅಂತಾನೆ ಇವರು പറയുന്നത്. ವಾರದಲ್ಲಿ ಎಲ್ಲಾ ದಿನ ಓಪನ್ ಇದೆ. മംഗളവാര, ശുക്രവാര, ഭാനുവാര. അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ച ഈ മൂന്ന് ദിവസമാണ് ഇവിടെ ഓപ്പൺ ഉള്ളത്. ഇത് ചാർജസ് ബന്ധിട്ട് ഫുൾ ബിരിയാണിക്ക് എസ്റ്റ കൊടുത്തിതിര 250. ഫുൾ ബിരിയാണി വന്നിട്ട് 250 രൂപ, ഹാഫ് ബന്ധിട്ട് 200 അല്ല, ഹാഫ് ബിരിയാണി വന്നിട്ട് 200 രൂപയാണ് ഇവരുടെ ചാർജസ് ഇവിടെ. ഇവിടെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട്. ഇവിടെ ടോക്കൺ കൊടുത്ത് ആൾക്കാർ കയറുന്നുണ്ട്. ഇവിടെ വിളമ്പി തുടങ്ങി. ಇದು ನೀವು ಬಾಕಿ ದಾಪ ಫುಲ್ ಅದು ഇത് ഫുള്ളല്ല, ഫുള്ളേ ഫുള്ളേല്ല. ഇതാണ് ഫുള്ളിന്റെ ക്വാണ്ടിറ്റി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഇവരൊന്നിനും ഇവിടെ ഗ്യാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാം വിറകും കൊണ്ടുള്ള പരിപാടിയാണ്. അതേപോലെ പ്ലേറ്റ് ആണെങ്കിലും നമ്മുടെ പാളയുടെ ബഫേ, അതിന്റെ മുകളിൽ വാഴ ഇട്ടാണ് നമുക്ക് അവർ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഹോട്ടലിലെ എംപ്ലോയീസൊക്കെ കൂടുതലായി ഇവിടെ ആൾക്കാരൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ ഒരു ചെമ്പ് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അതിൻ്റെ മുമ്പ് ചുറ്റും ഒരു 4-5 പേരിന്നിട്ടാണ് ഇവർ വിളമ്പി കൊടുക്കുന്നത്. അത്രയ്ക്കുള്ള തിരക്കുണ്ട്. അതേപോലെ ഈ മുമ്പിലുള്ള 3 ചെമ്പിൻ്റെ അവിടെ ആൾക്കാരുണ്ട്. 3 ചെമ്പിൻ്റെ അവിടെ ആൾക്കാർ നിന്നിട്ട് ഒരേപോലെയാണ് വിളമ്പി കൊടുത്ത് ആൾക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങി, കിച്ചണിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ക്യൂ വന്ന് നിൽക്കുന്നിടത്ത് നമ്മൾ അകത്ത് കയറി, അകത്ത് കയറി വരുമ്പോൾ കാണുന്ന ഈ കാഴ്ചയാണിത്. അങ്ങനെ അതേ ബിരിയാണി കടയുടെ ഉള്ളിൽ തന്നെ ഒരു മട്ടൻ്റെ ലെഗ് സൂപ്പ് ഉണ്ട്. ലെഗ് സൂപ്പ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാണ്. വിത്ത് ലെഗ് ആണെങ്കിൽ 120 റുപ്പീസ്, വിത്തൗട്ട് ലെഗ് ആണെങ്കിൽ 20 റുപ്പീസ് പെർ ഗ്ലാസ്. ഇതാണ് സൂപ്പിൻ്റെ വെള്ളം. അതേപോലെ ലെഗ്ഗും ആണ് ഇവിടെ ഉള്ളത്. പുള്ളിക്കാരി നമുക്ക് ആ പാത്രമൊക്കെ തുറന്ന് കാണിച്ചു, നോക്കിക്കോളാൻ പറഞ്ഞു, വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ലെഗ് സൂപ്പ് മേടിച്ചിട്ടുണ്ട്. ലെഗ് സൂപ്പ് ഒരെണ്ണം മേടിച്ചു. ഇപ്പൊ ഞങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകും. ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ഉണ്ടെങ്കിലേ മേടിക്കുന്നുള്ളൂ. കുടിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ആണോ ഒന്ന് പറഞ്ഞോട പറയാ ആണ്ടി. ഇന്ന് കൂടി ഒന്ന് 100 കോടി 100 കോടി. അപ്പോ നല്ല ഉണ്ടെന്ന് അഭിപ്രായം പറഞ്ഞ കാരണം ഞങ്ങൾ 4 പേരുണ്ട്. അപ്പൊ അടുത്ത 3 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി 3 കൂടെ ഇപ്പൊ കിട്ടും. പുളി സാധനം ഇച്ചിരി കൂടെ ചൂട് വേണമായിരുന്നു. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഉള്ളിൽ ക്യൂ നിൽക്കുന്നതും. റൈറ്റ് സൈഡിൽ ക്യൂ നിൽക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ ടേബിളിൽ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഹോട്ടലിൻ്റെ ഉള്ളിലത്തെ വ്യൂ.
അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് കൗണ്ടർ ഉള്ളത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് നമുക്ക് അവിടെ തന്നെ കഴിക്കാനുള്ളതും ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇനി പറഞ്ഞുകൊണ്ട് അവിടെ പാർസൽ കൗണ്ടറും ഉണ്ട്. അവിടെ നിന്ന് ബിരിയാണി മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് കുറച്ച് മുമ്പോട്ട് ഒന്ന് ഇവിടെ വരണം. ഇവിടെ വന്നാലേ നമുക്ക് സലാഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് അവരുടെ ക്യാഷ് കൗണ്ടർ. ഇത് ആ ദം ബിരിയാണിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ആനന്ദ് പുള്ളിയുടെ വൈഫ് തന്നെയാണ് ഇവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നത്. പുള്ളിക്കാരി തന്നെയാണ് രാവിലെ 5 മണി തൊട്ട് ഇവിടെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഒരു 200 പേർക്കുള്ള ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അകത്തും പുറത്തുമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയും ചേറിയിട്ട് ഒരു 200 പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് കാണുന്ന കൗണ്ടറാണ് നമുക്ക് ഇവിടെ കഴിക്കാനായിട്ട് മേടിക്കാനുള്ള കൗണ്ടർ. അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൗണ്ടറാണ് പാർസൽ തരുന്ന കൗണ്ടർ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇതേ കൈ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിന്ന് കഴിക്കാനുള്ള സ്ഥലം കിട്ടുമോ എന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് സലാഡ് ഇതിൻ്റെ കൂടെ തരത്തില്ല. നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറി വന്നിട്ട് മേടിക്കണം സലാഡ്. അപ്പോൾ ഇതാണ് ക്വാണ്ടിറ്റി. ചെറിയ പ്ലേറ്റാണ്. 200 rupees വേർത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല ഹാഫിൽ. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാം. കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഓളി വെറുതെ അല്ല ആൾക്കാരൊക്കെ ഒന്നിക്കുന്നത്. അങ്ങനെ പാത്രമല്ല ഞങ്ങൾ വടിച്ചു തീർത്തു. എന്തായാലും വെള്ളം എടുത്തോ. അപ്പോൾ ഇതാണ് കടയുടെ ബോർഡും കടയൊക്കെ ലെഫ്റ്റ് സൈഡിൽ. നമ്മൾ വന്നപ്പോൾ നല്ല ഇരുട്ടായത് കാരണം അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതേ നിങ്ങൾക്ക് കട ഇപ്പോൾ കാണാം. ഇതാണ് അകത്ത് ഫുള്ള് തിരക്കാം. ഏകദേശം ഒരു 500-700 ആളോളം ഇപ്പം തന്നെ ഉണ്ട് ഇവിടെ. ഇതേപോലെ 9 മണി വരെ ഇവർ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ബിരിയാണിയൊക്കെ കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. ഇതേ വണ്ടി എടുത്തു. ഇപ്പോഴും ഇവിടെ ക്യൂ ആ. നിങ്ങൾക്ക് കാണാം. അതെ, ഇപ്പോഴും ഇവിടെ ക്യൂ ആ. അപ്പം നമ്മളെന്തായാലും പോവാം. നമ്മൾ ഫുഡ് കഴിച്ച് വയറുനിറഞ്ഞു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ഇത്രയും നേരം വന്ന് ഈ രാവിലെ എണീറ്റ് വന്ന് ക്യൂ നിന്നതിന് ലോസ് ഒന്നുമില്ല. എനിക്ക് വേറൊരു ബിരിയാണി കട കിട്ടി. അപ്പോൾ നമ്മളൊരു ഹാഫ് മേടിച്ച് ഇവിടുത്തെയും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കയറിയത് കേട്ടോ. ഒരു ഹാഫ് മേടിച്ച് ഞങ്ങൾ 4 പേരൂടെ കഴിച്ചിട്ട് ഇവിടുത്തെയും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് ഓർത്തിട്ട്. ഇതാ ബിരിയാണി കട. പുക പറക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇത് കൊള്ളാം. ഇത് ലോസില്ല. ഇവിടെ നമുക്ക് ഈ ഒരു ഫുൾ ബിരിയാണി 250 കൂടെ ഈ ഒരു ലെഗ് പീസ് കബാബ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അവിടെ ഇവര്. പക്ഷെ അവിടെ നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇവിടുത്തെ ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞു. എന്തായാലും അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം വന്ന് കഴിച്ചു നോക്കണം. അന്നേരം മനസ്സിലാവുള്ളൂ എന്താ. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം.
നമ്മൾ വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്ത കേട്ടോ വന്നേ. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് തന്നെ പോണം. സന്ദീപിൻ്റെ ഒരു ആ വഴി അങ്ങോട്ട് പോയി. ഞങ്ങൾ വീട് എത്രയായി? നമ്മളിവിടെ ഡ്രൈവറ്റിനെ എടുത്തിട്ട് ഇപ്പുറത്തൂടെ കയറി എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.